നമസ്കാരം പാവപ്പെട്ടവന്റെ തടി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മുള ഒരു മരമല്ല പൊയസിയെ എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരിനം പുല്ലാണ് മുള ഇന്ത്യയാണ് മുളയുടെ ജന്മദേശം പക്ഷേ ഏറ്റവും കൂടുതൽ മുളകളുള്ളത് ചൈനയിലാണ് നൂറ്റി ഇരുപത് വർഷമാണ് മുളയുടെ ആയുസ് മറ്റു വൃക്ഷങ്ങൾ പുറത്തുവിടുന്നതിനേക്കാൾ മുപ്പത് ശതമാനം ഓക്സിജൻ അധികം പുറത്തുവിടുന്നുണ്ട് മുളകൾ ശക്തമായ കാറ്റിൽ പോലും മറിഞ്ഞു വീഴാത്ത മുള മണ്ണൊലിപ്പ് തടയുന്നതിനും അനുയോജ്യമാണ് മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് മുളയുടെ വളർച്ച അതിവേഗത്തിലാണ് ഒരു ദിവസം മൂന്ന് സെന്റിമീറ്റർ മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ വളരും രണ്ടു മുതൽ അഞ്ചു വരെ വർഷങ്ങളാണ് മുളയ്ക്ക് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടത് ആയുസില് ഒരിക്കൽ മാത്രം പൂക്കുന്ന മുളകളും വർഷം തോറും പൂക്കുന്ന മുളകളുമുണ്ട് വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ വേരിൽ നിന്നും പുതിയ മുളകൾ തനിയെ പുറത്തു വരും മുളകൾക്കും പൂക്കാലമുണ്ട് എന്നാൽ മുള ഒരിക്കൽ മാത്രമേ പുഷ്പിക്കുകയുള്ളൂ അതോടെ അത് നശിക്കുകയും ചെയ്യും പുല്ല് വർഗത്തിൽപ്പെട്ട മിക്കവയുടെയും സ്ഥിതി അതാണ് എന്നാൽ വർഷംതോറും പൂക്കുന്ന ചുരുക്കം ചില ഇനങ്ങളും മുളക്കുടുംബത്തിലുണ്ട് അവ പുഷ്പിക്കലിനെ തുടർന്ന് നശിക്കുകയുമില്ല പൂക്കുന്നതിന് മുമ്പ് മൂത്ത ഇലകൾ കൊഴിഞ്ഞു പോകും പിന്നെ ഇലയില്ലാതെ പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പൂക്കൾ പൊതുവെ വളരെ ചെറുതാണ് അവ ഒന്നു ചേർന്ന് കുലകളായി കാണപ്പെടാറുണ്ട് സാധാരണയായി നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് മുള പൂത്തു തുടങ്ങുന്നത് മുളയറിക്ക് നെല്ലിനും ഗോതമ്പിനുമൊക്കെ സമാനമായ ആകൃതിയും പോഷക ഗുണങ്ങളുമുണ്ട് ചോറ് ചോറുവെക്കാൻ നല്ലതാണ് ആദിവാസികളും മറ്റും ആഹാരത്തിനായി മുളയറി ഉപയോഗിക്കാറുണ്ട് ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന മുളകൾ അവയുടെ കായ മൂത്ത് പാകമാകുമ്പോഴേക്കും ഉണങ്ങി കരിഞ്ഞിരിക്കും മുളങ്കോമ്പ് ഭക്ഷിക്കുന്നവരിൽ ഭാരതീയരും ഭാരതീയരുമുൾപ്പെടും ഇന്ത്യയിൽ മണിപ്പൂരിലുള്ളവരാണ് മുളങ്കോമ്പ് തിന്നുന്നതിൽ മുൻപന്തിയിൽ ബാംബു സെബാമ്പോസ് ഡെൻട്രോകലാമസ് ജൈജാൻഡിയസ് എന്നിവയുടെ കുമ്പുകളാണ് മുഖ്യമായും ഉപയോഗിക്കുന്നത് എണ്ണയിൽ വറുത്തും കറിവച്ചും ഉപയോഗിക്കുന്നുണ്ട് വിശപ്പുണ്ടാകാനും കൂമ്പ് കാരണമാണ് ക്ഷാമകാലത്ത് ആദിവാസികളുടെ പ്രധാന ഭക്ഷണമാണ് മുളയരി നെല്ലുൾപ്പെട്ട പുൽവർഗത്തിൽപ്പെട്ട മറ്റ് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അരിക്ക് തുല്യമായ ഗുണമേന്മയും ഗോതമ്പിനു സമാനമായ പ്രോട്ടീനും മുളയരിയിലുണ്ട് കൂടാതെ മുളങ്കൂമ്പും ഭക്ഷണത്തിന് പറ്റിയതാണ് അച്ചാറുകളും മറ്റ് സ്വാദുള്ള കറികളും ഉണ്ടാക്കുവാൻ ഇവ ഉപയോഗിക്കാം മുളയുടെ ഔഷധ ഗുണവും പരക്കെ പ്രചാരമുള്ളതാണ് ചൈനയിലും മറ്റും മുളകൊണ്ടുണ്ടാക്കുന്ന കഷായം പനിയും മറ്റും സുഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു രക്തശുദ്ധീകരണം നീര് പനി കഫക്കെട്ട് ആസ്മ ചുമ പക്ഷാഘാതം ക്ഷയം ശക്തിഹീനത എന്നിവയ്ക്കെല്ലാം ആയുർവേദത്തിൽ മുളയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് ഔഷധഗുണമുള്ള മുളയറി കൊണ്ട് മുളയറിക്കഞ്ഞി ചോറ് ഉപ്പുമാവ് പുട്ട് പായസം അച്ചാർ എന്നിങ്ങനെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് ക്ഷാമകാലത്തും പൊതുവെ ജോലികൾ കുറവായ ജൂൺ ജൂലൈ മാസങ്ങളെയും അതിജീവിക്കാൻ വയനാട്ടിലെ സാധാരണക്കാരും ആദിവാസികളുമെല്ലാം ഒരു കാലത്ത് പ്രധാനമായി ആശ്രയിച്ചത് മുളയരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമകാലത്തും കേരളത്തിലെ പലർക്കും മുളയറി ആഹാരമായിട്ടുണ്ട് ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധം കൂടിയാണ് മുളയറി കൊണ്ടുള്ള വിഭവങ്ങൾ വെബ് ഡെസ്ക് തത്വമ ന്യൂസ്